നമസ്കാരം നായർ സാറേ, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മന്ത്രിസഭ? പെർഫെക്റ്റ് ഓക്കെ അല്ലേ? കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു, നിങ്ങൾ ബഹിഷ്കരിച്ചു എന്നുള്ള സൂചനയൊക്കെ കേൾക്കാനിടെ. അപ്പോ നായർ സാർ ഒരു കാര്യം മനസ്സിലാക്കുക, ജാതിമത സമവാക്യങ്ങളെ കുറിച്ച് വലിയ വിടുവായുത്തരങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന താക്കോൽ സ്ഥാനങ്ങൾ മാത്രം ഈ കാലഘട്ടത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇടപെട്ട് വാങ്ങിച്ചു കൊടുത്ത കാലഘട്ടമൊക്കെ അവസാനിച്ചു എന്ന് മനസ്സിലായി. ഇപ്പോ ദേവസ്വം ബോർഡ് മന്ത്രിയെ കണ്ടു കാണും, കെ രാധാകൃഷ്ണൻ എന്നാണ് പേര്. നായർ സാറിന് പരിചയമുണ്ടാവും, ആളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം നല്ലതാണ്. കാര്യം ഇനി കൂടെ കൂടെ വിളിക്കേണ്ടി വരും. നേരത്തെ ദേവസ്വം മന്ത്രി നേരെ പെരുന്നയിൽ വന്ന് കാലിൽ വീഴുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ അങ്ങനെ ഒരാളല്ല, കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലക്കാരനാണ്, ഒന്ന് വിളിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ സുകുമാരൻ നായർ ഒരു കാര്യം അറിയുക, തുടർച്ചയായി രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പാസ് അങ്ങോട്ട് അയച്ചിരുന്നു, കിട്ടിയായിരുന്നു. പലരും പറയുന്നു കിട്ടിയിട്ട് നിങ്ങൾ ബഹിഷ്കരിച്ചു എന്നുള്ളത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ ബഹിഷ്കരിച്ചതാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ ചെയ്തെങ്കിൽ ഈ നാട്ടിലൊരു ചുക്കുമില്ല, നിങ്ങളൊരു കുറച്ചുകൂടി ബഹിഷ്കരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങളുടെ കോലം കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് എൻ എസ് എസിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ സുകുമാരൻ നായർ വിചാരിക്കും പോലെ അല്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത സർക്കാർ അധികാരത്തിലേറ്റു. സുകുമാരൻ നായരുടെ കാര്യമാണ് വളരെ കഷ്ടമായി മാറുന്നത്. സുകുമാരൻ നായരുടെ അഹങ്കാരവും ദാർഢ്യവുമൊക്കെ തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ ഇനി ഈ ആമയുടെ തോടിനകത്ത് തലയെടുത്തിട്ടിരിക്കും പോലുള്ള ഒരു അവസ്ഥയാണ്. അദ്ദേഹം ആ തല ഇനി പുറത്തോട്ടിട്ടാലേ എന്താണ് അദ്ദേഹത്തിന്റെ മുഖഭാവമെന്ന് അറിയാൻ കഴിയും. സർക്കാർ അധികാരത്തിലേറ്റതിൽ ഒരു കാലത്തും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയെന്ന് വലുതും തോന്നുന്നില്ല. കാര്യം അത്രമാത്രം അദ്ദേഹത്തിന് ഇടത് സർക്കാർ എന്ന് കേട്ടാൽ അയിത്തമാണ്. ഈ പിണറായിയെ പോലെ ഒരു ചോവനും കോരന്റെ മകനൊക്കെ നാട് ഭരിക്കുമ്പോൾ തന്നെപ്പോലൊരു നായർ മാടമ്പിക്കത് സഹിക്കും? ആരാണ് കോരന്റെ മകന്റെ അടുത്ത് പോയി ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത്? കോരന്റെ മകൻ പറഞ്ഞാൽ ഞാൻ കേൾക്കണോ? ഇതൊക്കെ ആയിരുന്നു സുകുമാരൻ നായരുടെ ഈ നാട്ടിലെ ദാർഢ്യം എന്ന് പറയുന്നത്. അപ്പോ സുകുമാരൻ നായർ ഒരു കാര്യം അറിയുക, നിങ്ങൾ കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി നിങ്ങൾ മാത്രമാണ് ബഹിഷ്കരിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തുവരുന്നത്. വെള്ളാപ്പള്ളിയും മറ്റും മതമേലധ്യക്ഷന്മാർക്കെല്ലാം സർക്കാർ ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നു, അവരെല്ലാം കൃത്യമായിട്ട് എത്തിയിരുന്നു. പിന്നെ സുകുമാരൻ നായർ വന്നില്ലെന്നും പറഞ്ഞ് അവിടെ സത്യപ്രതിജ്ഞ മുടങ്ങിയിട്ടൊന്നുമില്ല. എല്ലാവരും കൃത്യമായി അധികാരമേറ്റിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ പരിപാടിയും നടന്നു, എല്ലാവരും അതിനുശേഷം മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സുകുമാരൻ നായരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് മാറ്റിവെക്കുക. നിങ്ങൾ വിചാരിക്കുന്നിടത്താണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നിടത്താണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾ ചുരുട്ടി പോക്കറ്റിൽ വെക്കേണ്ട സന്ദർഭമായി. പലയിടങ്ങളിലും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ഈ പെരുന്നയിരിക്കുന്ന ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കുക. അവിടെ ഇത്തവണ LDF ആണ് പിടിച്ചത്. സുകുമാരൻ നായരുടെ സ്വാധീനം കൊണ്ടാണ് ചരിത്രത്തിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി മണ്ഡലം ആദ്യമായി ഇടതുപക്ഷം പിടിച്ചെടുക്കുന്നത്. പോരാത്തതിന് ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ഉയർത്തിയ ഒരു വ്യക്തിയാണ് സുകുമാരൻ നായർ, മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇപ്പോ രണ്ടു മൂന്ന് വർഷമാകുന്നുള്ളൂ നിങ്ങൾ ശബരിമല വിഷയം റൈസ് ചെയ്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ട്. ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, ശബരിമല ഇരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ UDFന്റെ അവസ്ഥയും നോക്കണം. 5 സീറ്റും ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. അയ്യപ്പൻ ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റായ ഒരു രീതിയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ദൈവങ്ങളൊന്നും സുകുമാരൻ നായരെയോ അല്ലെങ്കിൽ സുകുമാരൻ നായർ പറയുന്ന രീതിയിലുള്ള ഒരു ആശയങ്ങളെയും കാണുന്നില്ല. അപ്പോ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബഹിഷ്കരിച്ചാൽ അതിന്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, ഈ നാടിന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. സുകുമാരൻ നായരുടെ ധാർഷ്ട്യവും സുകുമാരൻ നായർ പറയുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ചലിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾ അവസാനിപ്പിക്കേണ്ട സന്ദർഭമായി ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അസഹിഷ്ണുതയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. കാര്യം ദേവസ്വം ബോർഡ് എന്ന കാമധേനുവിന്റെ ഒരു ഉടമയാണല്ലോ സുകുമാരൻ നായർ. കാലങ്ങളായി അതിനകത്തുനിന്നുള്ള നല്ല വരുമാനവും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നു, നിങ്ങൾ പറയുന്ന ആൾ ദേവസ്വം മന്ത്രിയാകുന്നു, നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന VS ശിവകുമാറിനെ പോലുള്ളവർ അവിടുത്തെ മന്ത്രിയായിരുന്ന ദാസിപ്പണിയെടുത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ അറുതി വന്നു എന്ന് സുകുമാരൻ നായർ അറിയുക. അപ്പോ അതുകൊണ്ട് സുകുമാരൻ നായർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തിയ രമേശ് ചെന്നിത്തലയും VS ശിവകുമാറും ശബരിനാഥനൊക്കെ എവിടെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നേരെ മറിച്ച് ഇക്കുറി നിങ്ങൾ ഒരക്ഷരം മിണ്ടാതിരുന്ന ഒരു കാലഘട്ടമാണ്, നിങ്ങളുടെ വായിലെ നാക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്കുള്ള സാഹചര്യമുണ്ടായി. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നിങ്ങൾ ഒരു ചെറിയ പൊടിക്കൈ പ്രയോഗിച്ചത്. ആ പൊടിക്കൈ നിങ്ങൾക്ക് തന്നെ വലിയ ദുരിതമായിട്ടുണ്ട്. ഇപ്പോ NSSനകത്ത് തന്നെ വലിയ കലാപം നടക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു പോരാളിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എങ്ങനെയും പുറത്താക്കണമെന്നുള്ള ആവശ്യം പലരും പറയുന്നുണ്ട്. അനാവശ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള കാര്യം അവർ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ഈ നാട്ടിൽ കുറേ കാലമായി നിങ്ങൾക്ക് എതിർശബ്ദമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിനൊക്കെ അറുതി വന്നു. ഇപ്പോൾ ഈ നാട്ടിൽ ഒരു ജനാധിപത്യത്തിന്റെ തിരി തെളിഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് സുകുമാരൻ നായർ ഇപ്പോൾ പിണറായിയുടെ സത്യപ്രതിജ്ഞയിൽ നിന്ന് വിട്ടുനിന്നു എന്ന് കരുതി നിങ്ങൾ യു ഡി എഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാണിക്കുകയാണെങ്കിൽ ഇതൊന്നും ഈ സമൂഹത്തിനെ ബാധിക്കാനേ പോകുന്നില്ല. നിങ്ങൾ ഉയർത്തിവിട്ട ആശയം കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തിവിട്ട ഒരു വിവാദം കാരണം 93 നിന്ന് 99 സീറ്റ് നേടിയാണ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ കൊടുക്കാത്ത ലിസ്റ്റില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റില്ലാതെ കൂടിയും ഈ സർക്കാർ ഒന്ന് പരിശോധിച്ചു നോക്കണം. എൻ എസ് എസിന് അർഹമായ പ്രാതിനിധ്യം ഈ ഗവൺമെന്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എൻ എസ് എസിന് മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന വകുപ്പ് ഇന്ന ആൾക്കെ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന വകുപ്പുകൾ വേണമെന്നുള്ള നിങ്ങളുടെ ആ തിട്ടൂരം ഈ സർക്കാരിനോട് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് നടക്കില്ല. അവർ അർഹതപ്പെട്ടതും കീ പോസ്റ്റുകളിലും പലരെയും ഇരുത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ മാനദണ്ഡം കഴിവാണ്. അല്ലാതെ യോഗ്യതയില്ലാത്തവർ, അല്ലെങ്കിൽ കഴിവില്ലാത്തവർ എൻ എസ് എസിന്റെ ലേബലിൽ എവിടെയെങ്കിലൊക്കെ ഇരിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് നടക്കില്ല എന്ന് സുകുമാരൻ നായർ മനസ്സിലാക്കിക്കോളൂ. എൻ എസ് എസിന്റെ പ്രാതിനിധ്യം സർക്കാരിൽ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ മതി. ചില മേഖലകളിൽ നിന്ന് അതിന് തന്നെ വിമർശനം വരുന്നുണ്ട്, എൻ എസ് എസ് പ്രാതിനിധ്യം കൂടിപ്പോയി എന്നുള്ള കാര്യം. പ്രാതിനിധ്യം ഒന്നും കൂടിയിട്ടില്ല, കൊടുത്തത് അർഹതപ്പെട്ടവർക്കാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. അല്ലാതെ നിങ്ങൾ കാണുന്ന രീതി, നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിലൊന്നും യു ഡി എഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിൽ നടക്കത്തില്ല. അതുകൊണ്ട് സുകുമാരൻ നായരെ പ്രീണിപ്പിക്കാൻ, അല്ലെങ്കിൽ സുകുമാരൻ നായർ ഇടഞ്ഞു നിന്നാൽ ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് നിങ്ങളെ മെരിക്കാൻ വരുമെന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാങ്ങി വെച്ചിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇതിനൊന്നും ഈ പാർട്ടിയിൽ നിൽക്കുന്നവർക്കോ ഈ സംഘടനയിൽ നിൽക്കുന്നവർക്കോ സമയമില്ല നായരെ. അതുകൊണ്ട് നായർ അതിനുവേണ്ടിയൊന്നും മെനക്കെടണ്ട. നായർ ആ കൊമ്പൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പെരുന്നയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി എവിടെയാണോ മുഖ്യമന്ത്രി ഉള്ളത് അവിടെ പോയി കാത്തിരുന്ന് കണ്ട് നിങ്ങളുടെ കാര്യം പറയാം. അല്ലാതെ പെരുന്നയിൽ ഇനി വന്ന് നിങ്ങളെ കാണാൻ പോകുന്ന മുഖ്യമന്ത്രിമാരുടെ നമ്പർ ഇതോടുകൂടി കുറയാൻ പോവുകയാണ്. 10 വർഷമായി നിങ്ങളുടെ അഡ്രസ് കൂട്ടിയ അവസ്ഥയിലാണ്. നിങ്ങൾ കുറെ കാലമായി ഇങ്ങനെ ഒരു സമദൂരം ശരിദൂരമായൊക്കെ കുറെ കൃഷി ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. ഇനി അതൊന്നും നടക്കുന്ന കാലഘട്ടമല്ല. നിങ്ങളല്ല, ഒരു ജാതി സംഘടനകൾക്കും അത് നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടമല്ല കടന്നു പോകാൻ പോകുന്നത്. ദേവസ്വത്തിന്റെ തലപ്പത്തേക്ക് കോൺഗ്രസുകാർ പറയും പോലെ നേരത്തെ രണ്ടുപേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇടതുപക്ഷം ഒരാളെ അവിടെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവും ശേഷിയുള്ള വ്യക്തിയായിരിക്കും. ഈ അടിയാൻ തമ്പ്രാൻ എന്നുള്ള രീതിയൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വ്യക്തി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഓരോരുത്തരെ സമീപിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ തലയ്ക്ക് വേണ്ടി മുറവിളി വരുമ്പോൾ, നിങ്ങളുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുമ്പോൾ, നിങ്ങൾ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു മരുന്ന് കഴിക്കാൻ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുമ്പോൾ പൊതുവെയുള്ളൊരു രീതി, അതൊരു മാടമ്പിത്തത്തിന്റെ രീതിയാണല്ലോ. എന്നെ വന്ന് കാത്തിരിക്കട്ടെ, ഞാനൊന്ന് മരുന്ന് കഴിക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വരുന്നയാളെ ഇരുത്തി മുഷിപ്പിക്കുന്ന ഒരു രീതി, ആ രീതിയൊക്കെ ഇനി കയ്യിൽ വെച്ചുകൊണ്ട് പെരുന്നയിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതാണ് നിങ്ങളുടെ മാനത്തിന് നല്ലത്. അല്ലാതെ 5 വർഷം കൂടി നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ ഇനി ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം സുകുമാരൻ നായരെ അറിയിക്കുകയാണ്. അനാവശ്യമായിട്ട് എൻ എസ് എസിനോട് കളിച്ച കളി പഠിപ്പിക്കുന്നൊക്കെയുള്ള വീരവാദങ്ങളും ഗീർവാദങ്ങളുമായിട്ടൊന്നും പുറത്തു വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മനുഷ്യരാണ്, ഇവിടെ ജാതിമത ചിന്തകളൊന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. അല്ല, എന്റെ സംഘടനയാണ്, ഞങ്ങളാണ് എന്നുള്ള തോന്നലൊക്കെ വെച്ചുകൊണ്ട് സുകുമാരൻ നായർ ഈ സൊസൈറ്റിയോട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപ്രോച്ചുകളൊക്കെ നടത്തിയാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ പരാജിതനാകാനും, നിങ്ങൾ കൂടുതൽ കൂടുതൽ വിമർശിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളെ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും വിമർശിച്ച് ചെവറിലൊട്ടിച്ചൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ധാർഷ്ട്യം കാണിച്ച് ഞാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആരെയൊക്കെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വന്നില്ലെങ്കിൽ വരണ്ട. നിങ്ങൾക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഒരാളുടെ മര്യാദ, അത് വരിക വരാതിരിക്കുക എന്നുള്ളത് സുകുമാരൻ നായരുടെ ഉത്തരവാദിത്വം. നിങ്ങൾ വന്നില്ല, ഒരു കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ശുഭകരമായി നടന്നിട്ടുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സുകുമാരൻ നായർ അവിടെ ആരും അന്വേഷിച്ചതുമില്ല. സുകുമാരൻ നായർ വന്നില്ലെന്നും പറഞ്ഞ ആർക്കും അവിടെ ദുഃഖവുമില്ല. അതുകൊണ്ട് ഇത്തരം വേലത്തരങ്ങളൊക്കെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കാണിച്ചാൽ അത് കാണാൻ, ചിലപ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി കൈയടിക്കാനും ബഹളം വയ്ക്കാനും ഓഡിയൻസ് ഉണ്ടാവും. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലോ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലോ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിങ്ങളെ കാണാനോ ശ്രദ്ധിക്കാനോ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കാനോ ഒരു വ്യക്തിത്വങ്ങളും കാണുമെന്ന് സുകുമാരൻ നായർ പ്രതീക്ഷിക്കേണ്ടതില്ല. ചെന്നിത്തല പോലും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചു എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഇപ്പോൾ യു ഡി എഫിനകത്ത് തന്നെ മുറവിളി ഉയരുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരുടെ പുറകിൽ നടന്ന് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ഇടിയുകയാണെന്നുള്ള കാര്യം സുകുമാരൻ നായർ ഒന്ന് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനമൊക്കെ നടത്തി നല്ല രീതിയിൽ എല്ലാത്തരം ആൾക്കാരോടും സഹകരിച്ച് ആ മാടമ്പിത്തരമൊക്കെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സുകുമാരൻ നായർ എന്ന വ്യക്തി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.